കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ സെക്കൻഡ് സെമസ്റ്റർ എം കോം വിദ്യാർത്ഥികൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ പാർട്ട് സിയിൽ വരുന്ന പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ബംഗാൾ കെമിക്കൽ കമ്പനി ലിമിറ്റഡ് പ്രൊഡ്യൂസ്ഡ് ത്രീ കെമിക്കൽസ് ഡ്യൂറിംഗ് ദി മന്ത് ഓഫ് ജൂലൈ ടു തൗസൻഡ് നയൻറ്റീൻ ബൈ ത്രീ കോൺസിക്യൂട്ടീവ് പ്രോസസ്സ് in each process 2 percentage of total weight put in uh, put in is lost uh, and 10 percentage is scrap which from process 1 and uh, 2 realizes rupees 100 at uh, 10 and uh, from process 3 rupees 20 a uh, 10 the product of three processes are dealt with uh, as follows uh, process 1 process 2 process 3 passed to the next process 75 percentage 50 percentage സെൻറ്റ് ടു വെയർ ഹൗസ് ഫോർ സെയിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദൻ എക്സ്പെൻസസ് ഇൻകേഡ് പ്രോസസ്സ് വണ് ടു ത്രീ ഇങ്ങനെ തന്നിട്ടുണ്ട് റോ മെറ്റീരിയൽസ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ടെൻസിലിഡ് തൗസൻഡ് പ്രോസസ്സ് ടു ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് വൺ ഫോർട്ടി ടെൻസ് ദെൻ പ്രോസസ് ത്രീ വൺ ലാക്ക് സെവൻ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഫോർട്ടി തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ടെൻസ് മാനുഫാക്ചറിങ് വേജസ് ട്വൻറ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫിഫ്റ്റീൻ തൗസൻഡ് ജനറൽ എക്സ്പെൻസസ് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്രിപ്പയർ പ്രോസസ്സ് കോസ്റ്റ് അക്കൗണ്ട് ഷോയിങ് ദി കോസ്റ്റ് സുപ്പർ ടെൺ ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓക്കെ ആയിട്ട് പ്രോസസ്സ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആണ് അപ്പോൾ ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോസസ് വൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അതായത് ഇവിടെ പെർട്ടിക്കുലേഴ്സ് ഇവിടെ ടെൺസ് റുപ്പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോസസ് വൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകൾ കാണിക്കുന്നു ഫസ്റ്റ് വരുന്നത് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ നമ്മുടെ ക്വസ്റ്റനിൽ വരുന്നത് എത്രയാണ് മെറ്റീരിയൽ വരുന്നത് തൗസൻഡ് ആണ് ടെൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ് ആണ് അതിൻ്റെ എമൗണ്ട് എത്രയാണ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആണ് അതിൻ്റെ കോസ്റ്റ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് വേജസ് ആണ് മാനുഫാക്ചറിങ് വേജസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് പറയുന്നത് എത്രയാണ് ട്വൻ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇനി അതേപോലെ ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രോസസ്സ് വണ്ണിൽ വരുന്നത് പ്രോസസ്സ് വണ്ണിൽ ഡാറ്റയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ കാണിച്ചു ഇനി ഇവിടെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോസ് ഇൻ വെയ്റ്റ് പറയുന്നുണ്ട് സ്ക്രാപ്പ് പറയുന്നുണ്ട് പിന്നെ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് പറയുന്നുണ്ട് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ഇനി നോക്കുക ഇൻ ഈച്ച് പ്രോസസ് ടു പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വെയ്റ്റ് പുട്ട് ഇൻ ലോസ് ടി ഓക്കെ രണ്ട് ശതമാനം ടോട്ടൽ വെയ്റ്റിൻ്റെ രണ്ട് ശതമാനം എല്ലാ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട് ലോസ് ഓഫ് വെയ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഇവിടെ എത്രയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൗസൻഡ് ആണ് ഈ തൗസൻ്റിൻ്റെ രണ്ട് ശതമാനം ലോസ് ഓഫ് വെയ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും ടെൻ വരും വെയിറ്റിൻ ലോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെൺസിൽ വരൂല വെയ്റ്റിൽ മാത്രമേ ലോസ് വരുന്നു ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് എന്താണ് ടെൻ പെർസെൻറ്റേജ് സ്ക്രാപ്പ് വിച്ച് ഫ്രം പ്രോസസ് വൺ ആൻഡ് പ്രോസസ് ടു റിയലൈസസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർട്ടേൺ ഓക്കെ ഇവിടെ ടെൻ പെർസെൻറ്റേജ് എന്താണ് സ്ക്രാപ്പാണ് ഓക്കെ ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജ് സ്ക്രാപ്പായിട്ട് പോകുന്നുണ്ട് തൗസൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ തൗസൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും ഹൺഡ്രഡ് കിട്ടും ഓക്കെ ഹൺഡ്രഡ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ലോസ് ആവുന്നത് ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് വണ്ണിലും പ്രോസസ് ടുവിലും റിയലൈസ് ചെയ്യുന്നത് ഹൺഡ്രഡ് ടെൻ ആണ് ഓക്കെ പെർ ഹൺഡ്രഡ് പെർ ടെൻ ആണ് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റുപ്പീസിൽ എത്ര കിട്ടും തൗ ടെൻ തൗസൻഡ് എന്ന് നമുക്ക് കിട്ടും റുപ്പീസിൽ ടെൻ തൗസൻഡ് ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു പേഴ്സൻ്റ് വെയ്റ്റ് ലോസ് വന്നു ഇനി അതേപോലെ തന്നെ സ്ക്രാപ്പിൽ ഹൺഡ്രഡ് പോകുന്നു ടെൻ പേഴ്സൻറ്റേജ് അതിന് ഹൺഡ്രഡ് റിയലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് കണ്ടു കഴിഞ്ഞാൽ എമൗണ്ട്സിൽ ടെൻ തൗസൻഡ് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫേർഡ് ടു വെയർ ഹൗസ് ആണ് സെൻഡ് ടു വെയർ ഹൗസ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ തൗസൻഡ് ആണ് ഇൻട്രൊഡ്യൂസ് നമ്മൾ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിലിപ്പോൾ എന്തായിട്ട് പോയി നൂറ്റി ഇരുപത് വെയ്റ്റ് ഓഫ് ലോസ് ഇരുപതും നൂറ് സ്ക്രാപ്പായിട്ടും പോയി ഇനി ബാക്കി എത്ര ഉണ്ടാവും എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഉണ്ടാവും ടോട്ടൽ ഇനി ഇതിൽ നമ്മൾ വെയർഹൗസിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നു വെയർഹൗസിലേക്ക് ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം നമ്മൾ കാണുന്നു എണ്ണൂറ്റി എൺപതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി എന്ന് കിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപതാണ് വെയർഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓക്കെ ഇനി ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ് ഇത്രയാണ് സെവൻ്റി ഫൈവ് പേർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണൂറ്റി എൺപതിൻ്റെ ബാക്കി പോർഷൻസ് അതായത് അറുന്നൂറ്റി അറുപതിനെ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ എമൗണ്ട്സ് കോളത്തിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജസ്റ്റ് നമ്മുടെ നേരത്തെ ബാക്കിയുള്ളത് എത്രയായിരുന്നു എണ്ണൂറ്റി എൺപതായിരുന്നു ബാക്കിയുള്ളത് അതേപോലെ എമൗണ്ട്സ് ടോട്ടലി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറ് എന്നുള്ള രീതിയിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് എന്ന് ടോട്ടൽ കിട്ടും ഓക്കെ ഇവിടെ തൗസൻഡ് ഇവിടെയും എന്ത് വരും ആണ് വരേണ്ടത് ഇവിടെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് ടോട്ടൽ വരുന്നു ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറാണ് വരുന്നത് ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറിൽ നിന്നും ടെൻ തൗസൻഡിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ് എന്ന് കിട്ടും ഓക്കെ അതായത് ഈ ബാലൻസ് ഉള്ളതിൻ്റെ എമൗണ്ട്സ് ആയിട്ട് വരുന്നത് എത്രയാണ് ഒരു ലക്ഷത്തി നാൽപ്പത് എണ്ണൂറാണ് വരുന്നത് അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയാൽ മതി പെർ യൂണിറ്റ് എത്രയാണ് വരിക പെർ യൂണിറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത് എണ്ണൂറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ്റി എൺപത് നമ്മൾ കാണും കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും വൺ സിക്സ്റ്റി എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് ഇൻറ്റു എന്ത് കാണണം നൂറ്റി അറുപത് എന്ന് നമ്മൾ കാണണം ഇരുന്നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി അറുപത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തി അഞ്ച് ഇരുന്നൂറ് എന്ന് കിട്ടും ഇനി അതേപോലെ തന്നെ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സിൽ അറുന്നൂറ്റി അറുപത് ഇൻറ്റു എത്ര കാണണം അറുന്നൂറ്റി അറുപത് ഇൻറ്റു നൂറ്റി അറുപത് അപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് എന്ന് എമൗണ്ട്സിൽ കിട്ടും അതായത് പെർ യൂണിറ്റ് വരുന്നത് എത്രയാണ് പെർ വൺ സിക്സ്റ്റി ആണ് വരുന്നത് അത് ഓർമ്മിച്ച് വെക്കുക അതിൻ്റെ കാൽക്കുലേഷൻ ഇതേ രീതിയിലാണ് എമൗണ്ട്സ് ടോട്ടൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ് നമ്മൾ തൗ ടെൻ തൗസൻഡ് കുറച്ചു ഇപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത് എണ്ണൂറ് കിട്ടും അതിന് നമ്മുടെ ബാലൻസ് ഉള്ള യൂണിറ്റ് ടെൻ എത്ര ആയിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിരുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ വൺ സിക്സ്റ്റി ആണ് പെർ യൂണിറ്റ് വാല്യൂ എന്ന് കിട്ടും അപ്പോൾ ഇതാണ് പ്രോസസ്സ് വൺ അക്കൗണ്ട് വരുന്നത് ഓക്കെ അല്ലേ പ്രോസസ്സ് വൺ അക്കൗണ്ടിൽ വരുന്നത് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റി സിക്സ്റ്റി ആണ് അറുന്നൂറ്റി അറുപതാണ് വരുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം പ്രോസസ് ടു അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ടു ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് വൺ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോസസ് വൺ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതായത് എത്രയായിരുന്നു അറുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞിട്ട് ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് വണ്ണ് നമ്മൾ കാണിച്ചിരുന്നു അതിൻ്റെ റുപ്പീസ് വരുന്നത് എത്രയാണ് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു അതിൻ്റെ എമൗണ്ട് ബാലൻസ് വരുന്നത് ദ നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത് ടു മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്രയാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ പ്രോസസ് ടു വൺ ഫോർട്ടി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് പറയുന്നത്രയാണ് ട്വൻ്റി എയിറ്റ് തൗസൻഡ് ആണ് പറയുന്നത് ഓക്കെ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആണ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ വെയ്ജസ് കാണിക്കുന്നു പ്രോസസ് ടൂടെ വെയ്ജസ് ഇത്രയാണ് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇനി ജനറൽ എക്സ്പെൻസ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് ജനറൽ എക്സ്പെൻസിൻ്റെ കോസ്റ്റ് വരുന്നത് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് അപ്പം ഇത്രയും ഡാറ്റ നമ്മൾ കാണിക്കുന്നു ഇനി ഇതിൻ്റെ ടോട്ടലി ഇവിടെ എത്ര വരും സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിയും വൺ ഫോർട്ടിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എത്ര കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് എന്ന് കിട്ടും ഇനി ഇതേപോലെ എമൗണ്ട്സ് കോളവും നമ്മൾ ജസ്റ്റ് ടോട്ടലി ഇത് വെക്കുന്നു എത്രയാണ് വൺ ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് കിട്ടും ഇനി നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ് ടു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് ലോസ് ഇൻ വെയിറ്റ് ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ് നിലവിൽ വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എത്ര ശതമാനം ടു പേഴ്സൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ലോസ് ഇൻ വെയിറ്റിൽ സിക്സ്റ്റീൻ എന്ന് കിട്ടും രണ്ട് ശതമാനം ഇനി സെയിൽ ഓഫ് സ്ക്രാപ്പിൽ ഇതിൻ്റെ പത്ത് ശതമാനം എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പത്ത് ശതമാനം കണ്ടു കഴിഞ്ഞാൽ എയ്റ്റി എന്ന് കിട്ടും ഇനി അതേപോലെ തന്നെ അത് റിയലൈസ് ചെയ്യുന്നത് ഹൺഡ്രഡ് തന്നെയാണ് പ്രോസസ് വണ്ണിലും ബിയിലും കൊസ്റ്റിനും പറയുന്നത് എത്രയാണ് ഹൺഡ്രഡ് റിയലൈസസ് എന്നുള്ളതാണ് അപ്പോൾ എയ്റ്റീൻ ടു ഹൺഡ്രഡ് കണ്ടു കഴിഞ്ഞാൽ അത്ര കിട്ടും എയിറ്റ് തൗസൻഡ് എമൗണ്ട്സിൽ കിട്ടും ഇനി ട്രാൻസ്ഫർ ടു വെയർ ഹൌസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റനിൽ പറയുന്നത് എത്രയാണ് ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് സെൻഡ് ടു വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണൂറിൽ നിന്നും എന്തൊക്കെ മൈനസ് ചെയ്യണം സിക്സ്റ്റീനും എയ്റ്റിയും നമ്മൾ മൈനസ് ചെയ്യണം തുടർന്നും പതിനാറും എൺപതും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ എന്ന് നമുക്ക് കിട്ടും ഇതിനെ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് വെയർ ഹൗസിലേക്ക് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് അതേപോലെ തന്നെ ഏതിലേക്കും നെക്സ്റ്റ് പ്രോസസ്സിലേക്കും ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് സെവൻ ഹൺഡ്രഡ് ആൻഡ് നോട്ട് ഫോർ എന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു എന്ന് കിട്ടും അതിനെ നമ്മൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു വെയർ ഹൗസിലേക്കും ട്രാൻസ്ഫർ ടു പ്രോസസ് ത്രീ എത്ര ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഓക്കെ അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് കാണണം ഇതിൻ്റെ പെർ യൂണിറ്റ് കാണണം പെർ യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യണം ഇവിടെ വരുന്ന ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പത് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അറുപതിൽ നിന്നും എട്ടായിരം മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഒരു ലക്ഷത്തി അമ്പത്തി ഒന്ന് മുന്നൂറ്റി അറുപത് എന്ന് കിട്ടും ഓക്കെ ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം നമ്മളെ ബാലൻസ് വരുന്ന സെവൻ ഹൺഡ്രഡ് ആൻഡ് നോട്ട് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് നോട്ട് ഫോർ കൊണ്ട് നമ്മൾ ഡിജ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ കിട്ടും പെർ യൂണിറ്റ് വാല്യൂ എത്ര കിട്ടും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എന്ന് കിട്ടും അപ്പോൾ ഈ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ കൊണ്ട് ത്രീ ഫിഫ്റ്റി ടു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എന്ന് കിട്ടും അതേപോലെ ഇവിടെയും സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇവിടെ ടോട്ടൽ വൺ ലാക്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്നുള്ള രൂപത്തിൽ വരും ഓക്കെ അപ്പോൾ ഇതാണ് പ്രോസസ് ടു അക്കൗണ്ടിൽ വരുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മൾ പ്രോസസ് ത്രീ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ആദ്യം ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് ടു പ്രോസസ് ടു അക്കൗണ്ടിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് പ്രോസസ് ടു അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ആയിരുന്നു അതിൻ്റെ എമൗണ്ട് എത്രയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇനി നമ്മുടെ ക്വസ്റ്റനിൽ റോ മെറ്റീരിയൽ പ്രോസസ്സ് ത്രീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണ് മെറ്റീരിയൽസ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് വരുന്നത് വൺ ലാക്ക് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് അതേപോലെ വേജസ് വരുന്നത് പ്രോസസ്സ് ത്രീയുടെ വേജസ് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ജനറൽ എക്സ്പെൻസ് വരുന്നത് എത്രയാണ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും ലോസ് ഓഫ് വെയ്റ്റ് പറയുന്നുണ്ട് ലോസ് ഓഫ് വെയിറ്റ് നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നത് ടു പേഴ്സൻ്റേജ് ആണ് ഓരോ പ്രോസസ്സിലെയും പറയുന്നത് ഇവിടെയും എത്രയാണ് ടു പേഴ്സൻ്റേജ് ആണ് പ്രോസസ് സ്ത്രീയുടെ വെയ്റ്റിന്റെ ടോട്ടൽ വരുന്നത് എത്രയാണ് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാല് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ടോട്ടൽ വരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് എമൗണ്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ലാക്ക് വൺ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എന്ന് ടോട്ടൽ എമൗണ്ട് കിട്ടും ഇനി ഇവിടെ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് വരുന്നത് ഈ തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ ടു പേഴ്സെൻറ്റേജ് നമ്മൾ കാണുന്നു ഓക്കെ ടു കണ്ടു കഴിഞ്ഞാൽ ലോസ് ഓഫ് വെയ്റ്റ് എത്ര കിട്ടും ഇവിടെ വെയ്റ്റിൽ ലോസ് തേർട്ടി ഫോർ എന്ന് നമുക്ക് കിട്ടും ഇനി സെയിൽ ഓഫ് സ്ക്രാപ്പിലോ അവിടെ ഇതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് വൺ സെവൻറ്റി കിട്ടും ഇനി അതിൻ്റെ റിയലൈസ് ചെയ്യുന്നത് എത്രയാണ് റിയലൈസസ് എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ത്രീയിൽ നിന്ന് ട്വൻറ്റി ആണ് പറയുന്നത് ട്വൻറ്റി എ ആണ് അപ്പോൾ വൺ സെവൻറ്റി വൺ സെവൻറ്റി ഇൻറ്റു എന്ത് കാണണം നമ്മൾ ട്വൻ്റി കാണണം അതായത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡെന്ന് നമുക്ക് എമൗണ്ട് കിട്ടും ട്വൻറ്റി ടെൻ ആണ് അപ്പോൾ ഇവിടെ വൺ സെവൻറ്റി ഇൻറ്റു വൺ സെവൻറ്റി ഇൻറ്റു ട്വൻറ്റി ആണ് കാണേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡെന്ന് കിട്ടും ഓക്കെ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ബാലൻസ് ചെയ്യുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇനി ബാലൻസ് ചെയ്യുന്നു ഇവിടെ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇനി ഇവിടെ ടു ലാക്ക് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇനി ഇതിനെ ജസ്റ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എത്ര കിട്ടും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എന്ന് കിട്ടും ടു ലാക്ക് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അതിൽ നിന്നും എന്തിനെ മൈനസ് ചെയ്യണം ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡിനെ മൈനസ് ചെയ്യണം ഇപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ലാക്ക് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി എന്ന് കിട്ടും ഇപ്പം ഇതാണ് പ്രോസസ് ത്രീ അക്കൗണ്ട് വരുന്നത് അപ്പോൾ ഈ ക്വസ്റ്റനിൽ പ്രോസസ് വൺ അക്കൗണ്ടും ടു അക്കൗണ്ടും ത്രീ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ബാലൻസ് കാണുന്ന സമയത്താണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എളുപ്പമാണ് നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ലോസ് ഓഫ് വെയ്റ്റും സെയിൽ ഓഫ് സ്ക്രാപ്പും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്